സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 40 മീറ്റർ നീളമുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി സഞ്ചാരികളെ ആകർഷിച്ചിട്ടുണ്ട്. പ്രതിദിനം 1500 സഞ്ചാരികൾക്കാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളത്. 250 രൂപ ടിക്കറ്റ് എടുത്ത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ അവധി ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വലിയ തിരക്കായിരുന്നു. 3 മാസത്തോളമായി ഗ്ലാസ് ബ്രിഡ്ജ് അടഞ്ഞുകിടക്കുന്നതിനാൽ സഞ്ചാരികൾക്ക് നിരാശയും ടൂറിസം മേഖലയ്ക്ക് വലിയ വരുമാന നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വിളിച്ച് 10 30 വണ്ടി വിളിച്ചാണ് വന്നത്. എന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണാത്തതിൽ വളരെ വിഷമമുണ്ട്. നമ്മളാകെ നിരാശയിലാണ്. കാര്യം ഇത്രയും വലിയ കാലാവസ്ഥയിലും നല്ല കാലാവസ്ഥയിലും ഈ ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കാത്തതിൽ വളരെയധികം നിശ്ചയിക്കുന്നു. ഓണാവധി ദിവസങ്ങളിൽ ഗ്ലാസ് ബ്രിഡ്ജ് പ്രവേശനത്തെ ചൊല്ലി സഞ്ചാരികളും ടൂറിസം ജീവനക്കാരും തമ്മിൽ പലപ്പോഴും വാക്കേറ്റങ്ങളുണ്ടായി. മെയ് 30 പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അപകട സാധ്യത കണക്കിലെടുത്താണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തിയത്. കാലാവസ്ഥാനുകൂലമായ സാഹചര്യത്തിൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കണമെന്നാണ് വിനോദസഞ്ചാരികളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കുമളി.